രണ്ടു മക്കളെ കൊന്ന ശേഷം ആലപ്പുഴയിൽ പോലീസുകാരന്റെ ഭാര്യ നജ്ല ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി ഒന്നിൽ വെള്ളിയാഴ്ചയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച പോലീസുകാരന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. 2022 May 10 ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലീസ് എയ്ഡ് പോസ്റ്റിലെ CPO റെനീസിന്റെ ഭാര്യ നജ്ല, മകൻ ടിപ്പു സുൽത്താൻ, മകൾ മലാല എന്നിവർ മരിച്ചത്. കേസിൽ റെനീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. എന്നാൽ കഴിഞ്ഞ 2 ശനിയാഴ്ചകളിൽ ഇയാൾ ഹാജരായില്ല. ഇതേ തുടർന്നാണ് ജാമ്യം റദ്ദാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. മകൻ ടിപ്പു സുൽത്താന്റെ കഴുത്തിൽ ഷോൾ മുറുക്കിയും മകൾ മലാലയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയും കൊന്ന ശേഷം നജ്ല കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അന്ന് രാത്രി ഡ്യൂട്ടിയിലായിരുന്ന റെനീസിനെയും ഇയാളുടെ കാമുകി ഷഹാനെയും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു. റെനീസിനെ വിവാഹം കഴിക്കാൻ ഷഹാന സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിനായി നജ്ലയും മക്കളും ഒഴിഞ്ഞു നിൽക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ റെനീസിന്റെ ഭാര്യയായി ക്വാർട്ടേഴ്സിൽ വന്ന് താമസിക്കുമെന്നും ഷഹാന ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം പറഞ്ഞ് May 10 ഇവർ നജ്ലയും മക്കളും താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിലെത്തിയിരുന്നു. ഇത് നജ്ലയെ കടുത്ത മാനസിക സംഘർഷത്തിലും ദുഃഖത്തിലും ആഴ്ത്തിയതായി പോലീസ് പറയുന്നു. ഷഹാനയുടെ നീക്കങ്ങൾക്ക് റെനീസിന്റെ പിന്തുണയുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷഹാനയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നജ്ലയെ റെനീസ് മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക പതിവായിരുന്നു. ആലപ്പുഴ വട്ടപ്പള്ളി സ്വദേശിയായ റെനീസും നജ്ലയും 10 വർഷം മുമ്പാണ് വിവാഹിതരായത്. വിവാഹശേഷം നജ്ലയുടെ ബന്ധുക്കളിൽ ആരുമായും ഒരു ബന്ധവും റെനീസ് അനുവദിച്ചിരുന്നില്ല. നജ്ലയുടെ അമ്മയോട് മാത്രമായിരുന്നു ഫോണിൽ പോലും സംസാരിക്കാൻ അനുമതി. സുഖവിവരങ്ങൾ തിരക്കുക എന്നതിലപ്പുറം മറ്റൊന്നും അനുവദിച്ചിരുന്നില്ല എന്ന് നജ്ലയുടെ സഹോദരി നഫ്ല പറയുന്നു. മറ്റു ബന്ധുക്കൾ ആരെങ്കിലും നജ്ലയെ വിളിച്ചാൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നതും പതിവായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം അമ്മ വിളിച്ചപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം നൽകുകയാണെന്നും തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞുവെങ്കിലും അതുണ്ടായില്ല. മകൾ തിരിച്ചു വിളിക്കാത്തത് കൊണ്ട് അമ്മ വീണ്ടും വിളിച്ചുവെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും നഫ്ല പറയുന്നു.